നമസ്കാരം. വെൽക്കം ടു പ്രീതീസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചോറിന് കൂട്ടിക്കഴിക്കാവുന്ന ഒരു പടവലങ്ങ തോരനാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, കുറച്ച് സമയവും മതി, വളരെ എളുപ്പം തയ്യാറാക്കാം, നല്ല രുചിയുമാണ്. തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പടവലങ്ങ കനം കുറച്ചരിഞ്ഞതാണ്, ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപാട് കനത്തിലൊന്നല്ല, വളരെ കനം കുറഞ്ഞ അരിഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടത് നാളികേരമാണ്, കാന്താരിമുളക്, പച്ചമുളക്, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ജീരകം, തേങ്ങ, മുളക് ഇവ മൂന്നും കൂടിയിട്ട്, പച്ചമുളക് ഇവ മൂന്നും കൂടി നമുക്കൊന്ന് മിക്സിയിൽ ചതച്ചെടുത്താൽ മതി. ചതച്ചെടുക്കുക വേണ്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു മൺചട്ടിയിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് എടുക്കാം, അല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക, ഒരു രണ്ടോ മൂന്നോ എണ്ണം മതി. കാന്താരി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര തോന്നി എടുത്തിരിക്കുന്നത് കേട്ടോ. വളരെ മൂപ്പ് കുറഞ്ഞതാണ്, അപ്പോൾ എരിവും വളരെ കുറവാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. പടവലങ്ങ ഈ ഒരു കനത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പടവലങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് മൂത്ത പടവലങ്ങ എടുക്കരുത്, ചള്ള് പടവലങ്ങ എടുക്കുക. മൂത്തതാകുമ്പോൾ ഒരുപാട് ഇങ്ങനെ ടേസ്റ്റ് കുറയും, ചള്ളാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് മൂത്ത പടവലങ്ങ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്യുക വെച്ചെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ തേങ്ങാക്കൂട്ടും മഞ്ഞൾപ്പൊടിയും ഒക്കെ എത്താവുന്ന രീതിയിൽ നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമുക്കൊന്ന് വെന്ത ശേഷം ഉപ്പ് ചേർക്കാം. ഒരു സ്പൂണ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം നമ്മുടെ പടവലങ്ങയിൽ വെള്ളം ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് വെള്ളം കുറവാണ് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം അത് വറ്റിച്ചെടുക്കുകയും ചെയ്യണം. ഇനി നമുക്ക് വേവിക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല, ഒന്ന് ആവി വന്ന ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നമ്മൾ തേങ്ങാക്കൂട്ടൊക്കെ മിക്സ് ചെയ്തില്ലേ, ആ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്ന് വെന്ത ശേഷം, എന്ത് പച്ചക്കറി ആണെങ്കിലും ഉപ്പ് ചേർത്താൽ വേവാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഒന്ന് ആവി കയറിയ ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ വേഗം ഉപ്പ് പിടിക്കുകയും ചെയ്യും, നമ്മുടെ പച്ചക്കറിയൊക്കെ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് ആവിയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിരിക്കുക, കാരണം നമ്മൾ വളരെ കുറച്ച് വെള്ളമാണ് ചേർത്തിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കാരണം ഒന്ന് ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് ഉപ്പ് ചേർക്കുക, ഉപ്പിൻ്റെ അളവ് കൂടരുത്. ഇത് വെന്ത് വരുന്ന സമയത്ത് വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ, ഇപ്പോൾ കാണുന്ന ആ ഒരു അളവിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ, ഉപ്പ് കൂടരുത്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോയെന്നൊക്കെ നോക്കണ്ടേ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അടുപ്പത്ത് വെച്ച് ആരും വേറൊരു വഴിക്കും പോവരുത്, കാരണം അടി പിടിക്കും. മൺചട്ടിയിലും കൂടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. കാരണം കുറച്ച് അരിഞ്ഞിരിക്കുന്നതുമാണ്, ഒപ്പം തന്നെ ചള്ളുമാണ്. അധികം മൂക്കാത്ത പടവലങ്ങയാണ്. ചള്ള് എന്ന് പറയുമ്പോൾ ഇനി വേറെ എന്താണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. വളരെ മൂപ്പ് കുറഞ്ഞ പടവലങ്ങയ്ക്കൊക്കെ ഈ ഭാഗങ്ങളിൽ പറയും ചള്ളാണ് എന്ന്, അതുകൊണ്ട് പറഞ്ഞതാണ് ആ ഭാഷ. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് അടച്ച് വെക്കുക. നമ്മുടെ പടവലങ്ങ വെന്ത് കഴിഞ്ഞാൽ, വെന്തോന്ന് നോക്കുക, വേവ് ആയി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വേണ്ടത്. പച്ചവെളിച്ചെണ്ണ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കണം. അതിനുശേഷം തുറന്നിട്ട് നമുക്ക് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലും ചേർത്ത് കൊടുത്താൽ മതി. പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലും ചേർത്ത് കൊടുത്താൽ പിന്നെ അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്, തീ ഓഫ് ചെയ്തിട്ട്. കാരണം ഈ ഒരു പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലെ വാടിയ മണമൊക്കെ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ വെള്ളം തുറന്ന് വെച്ച്, പാത്രം തുറന്ന് വെച്ച് വറ്റിച്ച ശേഷം, വെള്ളം വറ്റിയ ശേഷം മാത്രം കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പടവലങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, നല്ല രുചിയാണ്, ചോറിന് കൂടെ കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അത് അമർത്താൻ ആരും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.